വിശ്വാസത്തോടെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബോശെ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇന്ന് ബോശെ ജിയെ പറ്റി അറിയാത്ത ലോകം മുഴുവൻ സ്നേഹത്തിന് കീഴടങ്ങുക, സ്നേഹത്തോടെ കീഴടക്കുക എന്ന സന്ദേശം നമുക്കായി നൽകിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കനായ ബോശെ വേദിയിലേക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ സമാധാനത്തിനായി 812 കിലോമീറ്റർ പാട്ടുകൾ, ഇതൊക്കെ മലയാളിക്ക് ശീലമുള്ള ഒന്നാണ്. ആ പത്രത്തോളം പ്രിയപ്പെട്ട വേദാജിയോട് വന്നു നിൽക്കുന്ന നമുക്ക് ബോശയെ കൂടെ ക്ഷണിക്കാനുള്ള സമയമാണ്. നമുക്ക് ബോശയെ കൂടെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കാൻ വന്നതിന് ശേഷം ശ്വേതാജി നമ്മളോട് സംസാരിക്കും, നമ്മളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. ദുപ്രയാറിന്റെ അതിഗ്രഹീതമായ മണ്ണിൽ, പുരാതനമായ വിശ്വാസങ്ങൾ കൊണ്ടും പവിത്രമേറിയ മണ്ണിൽ, ജാതി മത ഭേദമെന്നേ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കൊടുക്കണമെങ്കിൽ കുറച്ച് നമ്മളെല്ലാവരും പിശുക്കുമാരാണ്, സത്യം പറയാം. But for that, congratulations, Boche. I'm really so proud of you. Thank you. And thank you for calling me. It's very good. It's very good. It's very good. Raman. Seriously, a big heart. Thank you. Appo naan ippo Asianet-il oru show cheyyunnu. Endha parayunnathu? Engile ennod para. That I love you. All love you. Love you. Boche. Engile ennod para. അത് ഞാൻ പറയാതിരിക്കായിരുന്നു അതിന് മുമ്പ് അവിടെ റിലീസ്. ഓ മൈ ഗോഡ്, ദേ രോമാഞ്ചം. ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖമാണോ? ലവ് യു. കുറച്ചു പേർക്ക് ലവ് യു ഉള്ളു. എന്നെ ഇഷ്ടമാണോ? അല്ല, ലവ് യു. ഇത്ര എനർജി പോലെ ലവ് യു. എന്തെങ്കിലും കൊടുത്ത തിരിച്ചു കിട്ടണ്ടേ? ഇതാർക്ക വേണ്ടേ? എനിക്ക് തരാനുള്ള ഇതുള്ളോ? ഹഗ്ഗൊന്നും ഇല്ല. എന്നോട് ആരും ഹഗ്ഗ് മുമ്പേ ഒന്നും ചോദിക്കുന്നില്ല, അതെല്ലാം ഉടനാണ്. ഇത് പൂച്ചേന്റെ ഉണ്ട് കേട്ടേ. ഇന്ന് ഇവിടെ വന്ന എല്ലാവരും നമ്മുടെ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്, നമ്മുടെ മൈ ഡിയർ ഫ്രണ്ട്സ് ഒത്തിരി പേരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു ജ്വല്ലറിയും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയും എൻ്റെ പ്രസ്ഥാനങ്ങൾ ഇവിടെ വരികയാണ്. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, ഇതൊക്കെ നാട്ടുകാർ എനർജറ്റിക്കാണ്, വളരെ ഓപ്പണാണ്, വളരെ സിമ്പിളാണ്, തക്കടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ചിലവരൊക്കെ എന്താണെന്നറിയാം, വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെഡ് വെയിറ്റ് ഇട്ടിട്ട് നിൽക്കും. അവര് ഇനി ഡാൻസ് കളിച്ചാൽ അത് ഇതായി പോകും, അവരുടെ ഡിമാൻഡ് കുറയും, അങ്ങനെയാവും ഇങ്ങനെയാവും. അപ്പൊ ഇല്ലാത്ത വെയിറ്റും സ്വയം കൂട്ടിയിട്ട് നിൽക്കുന്ന സെലിബ്രിറ്റീസിനെയാണ് അധികം കാണുക. നമ്മൾ ഒരാളായിട്ട് എല്ലാം നിങ്ങൾ പറയുന്ന ഒക്കെ ചെയ്ത ഉമ്മ തന്നു, അഗ് തന്നു, ഡാൻസ് കളിച്ചു, എല്ലാത്തിനും റെഡി ആയിട്ട് നമ്മളിൽ ഒരാളായിട്ട് മാറുക, അതാണ് ജനസമ്മതി, അതാണ് ലാസ്റ്റിംഗ് ഉള്ളൂ. താങ്ക് യു. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ചടങ്ങിലേക്ക്. കൊണ്ടുണ്ട് കൊണ്ടുണ്ട് കൊണ്ടുണ്ട്.